அதுவே படைக்கும், அதுவே உடைக்கும் மனம் தான் ஒரு குழந்தையே. அதுவாய் மலரும், அதுவாய் உதிரும் அது போல் இந்த கவலையே. நாள்தோறும் ஏதோ ஆறுதல், வானம் மண்ணும் வாழும் மாறுதல், பேசாமல் வா வாழ்வே வாழ்ந்திருப்போம். மழை காற்றோடு போகும் வரை போனால் என்ன, அது ஏதோ ஓர் பூவின் துணையானால் என்ன. சுடரி சுடரி உடைந்து போகாது, உடலே வலிகள் மறைந்து போகாதே. சில நாள் வரைக்கும் அதை சீண்டாதே, அதுவாய் மறுக்கும் பின் தோன்றாதே. இதுவும் கடந்து போகும், எதுவும் கடந்து போகும், இதுவும் கடந்து போகும், எதுவும் கடந்து போகும், கடந்து போகும், கடந்து போகும். வாவ் 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 வாவ், சூப்பர் சூப்பர். நான் இத்தனை எக்ஸ்பெக்ட் இல்லடா சத்தியத்துல. ஜஸ்ட் ஆசம். தேங்க்ஸ். இது எனக்கு வந்து பயங்கர க்ளோஸ் ஆயிட்டுள்ள ஒரு சாங் ஆனா லைக் பயங்கர. இப்ப ரீசன்ட் ஐட்ட கேட்டதுல வெச்சிட்டு எனக்கு ஒன் ஆஃப் மை ஃபேவரட் ஃபேவரட் சாங். சோ நான் அமிர்த என்ன கரெக்டர் இல்ல எப்பளங்களும் எக்ஸ்பெக்ட் செய்துட்டேன். இந்த ஒரு கரெக்டர் இத்தனைக்கு ஒரு அக்செப்டன்ஸ் கிட்டும், மீன்ஸ் லைக் எல்லாரோட ஒரு டியர் வன் ஆகும். நான் இப்ப எந்த ஒரு காரியம் செய்தாலும் ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. ഞാൻ എന്നാൽ കഴിയുന്ന മാക്സിമം ഇൻപുട്ട് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കും. അത് എന്തൊരു കാര്യമാണെങ്കിലും, പ്രൊഫഷന്റെ കാര്യമാണെങ്കിലും ശരി, ഏതൊരു കാര്യമാണെങ്കിലും എന്നാൽ കഴിയുന്ന മാക്സിമം ഇൻപുട്ട് ഞാൻ കൊടുക്കും. അത്രയുള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എപ്പോഴും എക്സ്പെക്ട് ചെയ്യില്ല. ലൈക് ഇങ്ങനെ വരും, അങ്ങനെ വരണം, അങ്ങനെയൊക്കെ ഒന്നും ഒരു ഇതും എക്സ്പെക്ട് ചെയ്യില്ല. സീരിയൽ ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കരിയർ ഇത് കേട്ടിട്ട് ഒരു മ്യൂസീഷ്യൻ ആവാനുള്ള സാധ്യത. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അല്ല അത് കുഴപ്പമില്ല. നമ്മള് ഒരു ഡാൻസ് 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 ടീച്ചർ ആവുമായിരിക്കും. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. 6 വയസ്സിലാണ് എന്റെ അരങ്ങേറ്റം. സോ മേ ബി ഞാൻ ഡാൻസ് ടീച്ചർ ആവുമായിരുന്നിരിക്കും. അപ്പൊ ഞാൻ മീൻസ് ലൈക്ക് നമ്മള് ഇപ്പം നമ്മള് സ്റ്റോൾസിനെ കുറിച്ച് സംസാരിച്ചു, നമ്മള് ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പത്തെ ഈ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ ടു ബി വെരി ഫ്രാങ്ക്, അന്ന് എന്താ മേഘ്ന സംഭവിച്ചത്? ലൈക്ക് ഈ അരുവിക്കരയിൽ അന്ന് ആ സ്പീച്ചിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് അബദ്ധം പറ്റിയതായിട്ടാ. നമ്മൾ അറിയാണ്ടെങ്കിൽ ഉള്ളത് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലേ. അല്ല ഉള്ളതാണ് എനിക്ക് ആ ഇതില്ലേ രാജ്യം രാജ്യം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എന്ന് പറയാണ്ട് അല്ല സംസ്ഥാനം എന്ന് പറയാണ്ട് രാജ്യം എന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് പറ്റിയത് തന്നെ, അത് അബദ്ധം പറ്റിയതാ. പിന്നെ മറ്റേ ചെന്നൈ ദുബായ് അങ്ങനെയൊക്കെ പറഞ്ഞത് ആക്ച്വലി ഞാൻ ഒരു നടുക്കൊരു പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം പിന്നെ ചിന്തിച്ച് അത് നോക്കുമ്പോ നമുക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. പക്ഷെ ഇല്ല കേട്ടോ, എനിക്ക് എനിക്ക് അബദ്ധം പറ്റി തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു എന്താ പറയാ ഒന്നും എനിക്കെന്താ ഇവിടെ ബുദ്ധിമുട്ടുന്നില്ല. വേണ്ട ദൈവം, ഞാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളല്ലേ പറയാൻ പറ്റുള്ളൂ. ഉള്ളതാ, എനിക്ക് അബദ്ധം പറ്റിയത് തന്നെയാ. അതെ, പ്രശ്നം കഴിഞ്ഞു കേട്ടോ. ആ പ്രശ്നമേ സോൾവ് ആയി. ഓക്കെ.